ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. സൂരത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ആയിരുന്നില്ല. ഫസ്റ്റ് സൂരത്ത് നിന്ന് നേരെ ഭുജിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റാൻ ഓഫ് കച്ച് കാണുക എന്നുള്ള പരിപാടിയൊക്കെയായിരുന്നു. അപ്പോൾ അഹമ്മദാബാദ് എത്താറായപ്പോഴേക്കും അറിഞ്ഞത് റാൻ ഓഫ് കച്ചിൽ നടപടിയാവില്ല, അവിടെ ഉപ്പുവാടത്തിൽ വെള്ളമൊക്കെ കയറ്റിട്ടാണ്. ചുമ്മാ കണ്ടിട്ട് വരലാണ് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഭവം അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ കൂടെ വന്നേക്കണത് ഈ മാൻഡ്രിക്കാണല്ലോ, എന്താണെങ്കിലും മുടങ്ങുമല്ല. ഉണ്ട്, എണീക്കാൻ വേണ്ടി എണീറ്റിട്ടില്ല. രാവിലെ തന്നെ അവിടുത്തെ സിറ്റിയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ ഒന്ന് നടക്കാറുണ്ട്. ഈ ഉദയ്പൂർ സിറ്റി കൂടെ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് ദുരന്തനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായി വരുമ്പോൾ ഒരു നേരവും. അതുകൊണ്ട് ദുരന്തനെ വിളിക്കാമെന്നില്ല. ദുരന്തൻ ഇപ്പോൾ ഫോൺ ചെയ്തിട്ടുണ്ട് എവിടെ എത്തിയെന്ന് ചോദിച്ച്. ദുരന്തനെ വെയിറ്റ് ചെയ്ത് നിന്നില്ല, ഞാൻ നേരെ നടക്കാറങ്ങി. ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിക്ക് നടന്നുകൊണ്ടിരിക്കണം. ലേക്കിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസ് എവിടെയാണ് നോക്കണം. നോക്കട്ടെ, എന്തായാലും പൊളിയായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ലേക്ക് സൈഡ് എത്തി. ആ കാണാണ് ജഗ് മന്ദിർ. പിന്നെ നമ്മുടെ മുട്ടത്തല അല്ലാത്ത മാൻഡ്രിക്ക് എത്തിയിട്ടുണ്ട് എഴുന്നേറ്റി. ഇവനെ വിളിച്ച് എഴുന്നേപ്പിച്ചിരും ഒരു നേരവും. ഞാൻ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ഇറങ്ങി വന്നേക്കണത്. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് ഇപ്പോഴല്ല, 10 മണിക്ക് ശേഷം ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ജഗ് മന്ദിറിന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂട്ടോ. ബോട്ടിങ് 350 രൂപയാണ് പറഞ്ഞത്. 10 മണി മുതൽ എത്ര മണി വരെ? 10 മണി വരെ 3 മണി വരെ 350, 3 ഏറ്റവും 6 550, പിന്നെ 6 മണിക്ക് ശേഷം 3500. അത് ഫുഡും കാര്യങ്ങളും എല്ലാം കൂടിയാണെന്ന് പറഞ്ഞത്. വരടറിയാൻ പാടില്ല. ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ടേടാ. എല്ലാം ചെറിയ ചെറിയ വഴികളും സ്റ്റെപ്പുകളും പഴയ ബിൽഡിങ്. നടന്ന് ഉപ്പാടുള്ളത്. ഒരു ഉപ്പി വെള്ളം കൈ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. आदमी जो कहता है, आदमी जो सुनता है, जिंदगी पर वो सदाएं पीछा करती है। आदमी जो देता है, आदमी जो लेता है, जिंदगी पर वो
दुआएं पीछा करती है। कभी कभी मन सोच के घबराता है, कभी कभी सावन रिमझिम बरसता है, पलक भर में यह मौसम बदल जाए। अरे प्यास कभी नहीं है मिटती, एक बूंद भी मिट जाती है, फिर उस पर रिमझिम घटाएं पीछा करती है। आदमी जो कहता है, आदमी जो सुनता है, जिंदगी भर वो सदाएं पीछा करती है। थैंक यू। അങ്ങനെ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയ രാജസ്ഥാനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴേക്കും അവിടെ പരിചയപ്പെട്ടാണ് നമ്മുടെ മനോജ് ഭയ്യ. അപ്പോൾ ഇന്ന് മനോജ് ഭയ്യാണ് നമ്മളെ കറക്കാൻ കൊണ്ടുവന്നു പറഞ്ഞാൽ മനോജ് ഭയ്യ പൂർ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മനോജ് ഭയ്യ കടലിലേക്ക് പോവാം. അങ്ങനെ മനോജ് ഭയ്യ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മനോജ് ഭയ്യായിട്ട് ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ കിലോമീറ്റർ ആ ഇവിടുത്തെ 2 കിലോമീറ്റർ ആണ്. ഇവിടെ തൊട്ടപ്പുറത്ത് ജഗ്മന്ദിർ ഇവിടെ തൊട്ടപ്പുറത്ത് ജഗ്മന്ദിർ ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ജഗ്മന്ദിർ ഉണ്ട്, പക്ഷെ അത് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയല്ല ബോട്ടിങ്ങിന് പോണത്. ഇവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് പത്തസാഗർ ആ പത്തസാഗർ ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ അവിടെയാണ് ബോട്ടിങ്ങിന് പോണത്. അപ്പൊ അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മളങ്ങനെ ബോട്ടിങ്ങിന് വേണ്ടിയുള്ള സ്ഥലത്തെത്തി. പത്തേൽ സാഗർ ലേക്ക് ഒരാൾക്ക് 250 രൂപ പറഞ്ഞത്. സ്പീഡ് ബോട്ട് എടുത്തേക്കണം. നോർമൽ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടും ഉണ്ട്. നമുക്ക് സ്പീഡല്ലേ ഇഷ്ടം, സ്പീഡ്. ആ അത്യാവശ്യം ആൾക്കാരാണ് ഇടാ. യൂട്യൂബ് YouTube किस नाम से? ट्रैवल स्टोरीज। ट्रैवल स्टोरीज। ഏ മാൻഡ്രിക്ക് ഞാനൊക്കെ ദേ ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. സ്പീഡ് ബോട്ട് വേണ്ടാ? സ്പീഡ് ബോട്ടിൽ പോയി ഒരു പൊളി വിളിക്കാം. അതെ നോർമൽ ബോട്ട്. ഉസ്കോ കിത്നാ ഹൈ? നോർമൽ ബോട്ട്. നോർമൽ 60 റുപ്പീസ് സംതിങ്. ആ നോർമൽ ബോട്ട് 60 റുപ്പീസ് ഉണ്ട് ഒരാൾക്ക്. ഇതിനാണ് ഈ സ്പീഡ് ബോട്ടിനാണ് 250 രൂപ. നോർമൽ ബോട്ട് 60 രൂപ. നോർമൽ ബോട്ട് വെറുതെ അമ്മൂമ്മമാർക്ക് അപ്പൂമാർക്കൊക്കെ പറ്റിയ ഒരു ബോട്ടാണ് നോർമൽ ബോട്ട്. നമുക്ക് സ്പീഡ് ബോട്ട് നമുക്ക് വിളിക്കാം. പുള്ളി തൊട്ടേക്ക് പുള്ളി പുള്ളി
അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ സജൻഘട്ടിൽ എത്തി. അപ്പോൾ ഇവിടെ നേരെ കയറാം, കുറച്ച് കയറാനുണ്ട്, നമുക്ക് കയറി നോക്കാം. നിശ്ചൽ ഫോട്ടോഗ്രാഫർ ദുരന്തൻ മാൻഡ്രിക്, മാൻഡ്രിക്കിൻ്റെ അതിഗംഭീരമായ ഫോട്ടോഷൂട്ടുകളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. മനോജ്, आदिवासी का शिल्प ग्राम बोलते हैं इसको, एक सब बना हुआ है इधर पास में, नजदीक में गांव है, वो सब बना हुआ है सर. मृत्यु वगैरह सब मैं आपको लेके जाएगा, अगर टुमारो यू हैव टाइम सो आई कम विद यू. हाँ हाँ, इधर से देखता हूँ. राय नाम और कंडर इधर साइड ही करने के लिए आम उन्हें आग्रह मतिंदर यू बाहर दिखा दूंगा मैं उधर. നിന്റെ ഫ്രണ്ടില് മൈലോ നന്നുക, മൈലോ തടയിട്ടണം. അങ്ങനെ ഫത്തേൽ സാഗറിലേക്കുള്ള ബോട്ടിങ്ങും പിന്നെ സജൻഘട്ട്, സജൻഘട്ടിലെ സംഭവങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചതേ മനോജ് ഭയ്യയുടെ റെസ്റ്റോറൻറ്റിലെത്തി. താലി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഭയ്യയുടെ ഒരു സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാണ് മനോജ് ഭയ്യ അങ്ങനെ നമുക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നു. മസാല ഫിഷ് കറി, ചപ്പാത്തി മസാല ഫിഷ് കറി ഒക്കെ ഉണ്ടെന്നുണ്ടായിരുന്നാ. കാഴ്ച അങ്ങനെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നതാണ്. ഉദയ്പൂറിൽ ഞാൻ കാണിച്ച മാത്രമേ ഉള്ളൂ, കാണിക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കാണാനായിട്ട്. പക്ഷേ വന്ന സമയം ശരിയല്ലാത്തതുകൊണ്ടേ, കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് ഇവിടെ എല്ലാ മിക്ക സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ പീസ് ഔട്ട്.